ത്തിനോട് ചോദിക്കുന്നു സ്വഹാബ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കൾ ഉണ്ടല്ലോ, ബദറിലും ഉഹദിലും ഹന്ദക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും എല്ലാം പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കൾ ഉണ്ടല്ലോ, ആ ശുഹദാക്കൾക്ക് ലഭിക്കുന്ന പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ സ്വഹാബ. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ സ്വഹാബത്തു പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ഒന്ന് പറഞ്ഞു തരുമോ ഏത് നന്മയാണ് നബിയേ, ഏത് നന്മയാണ് നബിയേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് മുഅ്മിനീങ്ങളോട്, അല്ലാഹുവേ ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലം കിട്ടുന്ന, അല്ലാഹുവിന്റെ മുന്നിൽ ഉയർന്ന പദവികളും ഉയർന്ന സ്ഥാനങ്ങളും ലഭിക്കുന്ന, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സ്വർണവും വെള്ളിയും സദക്ക ചെയ്ത കൂലി കിട്ടുന്ന, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി ഷഹീദായ ശുഹദാക്കൾക്ക് ലഭിക്കുന്ന പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് മുത്തി നബി ചോദിക്കുമ്പോ സ്വഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, പറഞ്ഞു ദാ നബിയേ, പറഞ്ഞു ദാ നബിയേ. അല്ലാഹു ആ നന്മ ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ആ നന്മ ജീവിതത്തിൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? നിങ്ങൾ വിചാരിക്കുക ഉസ്താദിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയുള്ള പിരിവ് ഇപ്പോഴേ തുടങ്ങി എന്നല്ല. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാ, ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ ഒരു അമല്, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന, അല്ലാഹുവിന്റെ മുന്നിൽ ഉയർന്ന ഉയർന്ന, അല്ലാഹുവിന്റെ മുന്നിൽ ഉയർന്ന സ്ഥാനങ്ങൾ ലഭിക്കുന്ന, അതുപോലെ തന്നെ സ്വർണവും വെള്ളിയും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സദക്ക കൊടുത്ത കൂലി ലഭിക്കുന്ന ശുഹദാക്കളുടെ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. സ്വഹാബത്തവിടെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്ന, സ്വഹാബ ഈ പ്രതിഫലം കിട്ടുന്ന അമലേതെന്നറിയുമോ? ദിക്റുല്ലാഹ്, അത് അല്ലാഹുവിനെ സ്മരിക്കലാണ്, അല്ലാഹുവിന്റെ ദിക്റുകൾ പറയലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ദിക്റുണ്ടല്ലോ, അല്ലാഹു തന്ന നാവ് കൊണ്ട് പടച്ചവനെ സ്തുതിക്കലുണ്ടല്ലോ, ആ അല്ലാഹുവിനെ സ്മരിക്കലുണ്ടല്ലോ, ആ ദിക്റു പറയലാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അർബഉ മൻ ഉതിയഹുന്ന ഖൈറു ദുനിയാ വ ഖൈറു ദുനിയാ വല്ലാഖിറാ, നാല് കാര്യങ്ങൾ ലഭിക്കുന്നവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടിരിക്കുന്നു, അവന്റെ ദുനിയാവും രക്ഷപ്പെട്ടു ആഖിറവും നഷ്ടപ്പെട്ടു. ഈ നാല് കാര്യങ്ങൾ ആരുടെ ജീവിതത്തിലാണ്? ഈ പറയുന്ന നന്മകൾ ആർക്കാണ് ഉള്ളത്? അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാണ്. അതിലെ ഒന്നാമത്തെ കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, കൽബുനു ശാകിറാ, ശുക്ർ ചെയ്യുന്ന ഒരു ഹൃദയമുണ്ടല്ലോ, അതാ അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് മുഴുവനും തിരിച്ച് നന്ദി കാണിക്കുന്ന ഒരു മനസ്സ്. ആ മനസ്സ് ഏത് മനുഷ്യനുണ്ടോ അവന്റെ ദുനിയാവൻ രക്ഷപ്പെട്ടു, അവന്റെ ആഖിറവൻ രക്ഷപ്പെട്ടു. എന്നിട്ട് പ്രവാചകന് രണ്ടാമതായി പറയുകയാണ്, ദിക്റു പറയുന്ന ഒരു നാവുണ്ടല്ലോ, ദിക്റു പറയുന്ന ഒരു നാവുണ്ടല്ലോ, അത് ഏത് മനുഷ്യനാണോ ലഭിച്ചത് അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ, ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, അങ്ങനെ ഒരു നാവ് നമ്മളിൽ ആർക്കാവുള്ളത്? ദിക്റു പറയുന്ന ഒരു നാവ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏത് ദിക്റുമാകട്ടെ, ഏത് ദിക്റുമാകട്ടെ, ദിക്റു
പറയുന്ന ഒരു നാവ് നമ്മളിൽ ആർക്കാവുള്ളത്? പണച്ചവനെ പള്ളിയിൽ വന്ന് നമസ്കാരം കഴിഞ്ഞ് ആ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞിട്ടിരുന്ന് ഇത് പറയാൻ പോലും സമയമില്ലാതെ ഇറങ്ങി ഓടുന്നവരാ. എന്തിന് ഇമാമു ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ പോലും സമയമില്ലാത്തവർ? എന്റെ പ്രിയമുള്ളവരെ, നമ്മളിൽ ആർക്കാണ് പടച്ചവനെ ദിക്റു പറയുന്ന ഒരു നാവുള്ളത്? അങ്ങനെ ദിക്റു പറയുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമതൂതുന്ന ഒരു രംഗമുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ളവർ മുഴുവനും മണ്ണിന്റെ അടിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. തലയുടെ മുകളിലിരിക്കുന്ന മണ്ണ് തട്ടിക്കളഞ്ഞ് ആരാണ് എന്നെ വിളിച്ചു നിർത്തിയത് എന്ന് ചോദിച്ചുകൊണ്ട് പേടിച്ചു വിറച്ചുകൊണ്ട് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിൻദ്വാരങ്ങളിൽ മുടിനാ പിൻദ്വാരങ്ങളിൽ കൊടികൊത്തി വെച്ച് വരുന്നവർ, നടന്നു വരുന്നവർ, എടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, ഇതുപോലെ നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന പടച്ചറപ്പിന്റെ ഭയാനകമായ പരലോകമുണ്ടല്ലോ. ആ അല്ലാഹുവിന്റെ കോടതിയിൽ ആദൻ നബി മുതൽ സറഫുൽ ഖൽക്കി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 124,000 പരമരുന്ന പ്രവാചകന്മാർ, അമ്പിയാ, മുർസലീങ്ങൾ, അവരുടെ അനുയായികൾ, അവരുടെ സമുദായങ്ങൾ എല്ലാവരും നാളെ പടച്ചറപ്പിന്റെ കോടതിയിലുണ്ടല്ലോ. എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിലെ ചെമ്പിന്റെ തറയില് ഉടുതുണിയില്ലാതെ, ചെരുപ്പില്ലാതെ, വസ്ത്രമില്ലാതെ നഗ്നരായിട്ട് തല താഴ്ത്തി പിടിച്ചുകൊണ്ട് പേടിച്ചു വിറച്ചുകൊണ്ട് റബ്ബിന്റെ കോടതിയിൽ നിന്ന് നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. അന്ന് ജനങ്ങൾ സ്വന്തമായിട്ട് കൈ സംസാരിക്കുന്നു, കണ്ണ് സാക്ഷി പറയുന്നു, ചെവി സാക്ഷി പറയുന്നു, ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും നാളെ റബ്ബിന്റെ മുന്നിൽ നാവൊഴിച്ചെല്ലാരും സംസാരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങൾ സ്വന്തം ശപിക്കുന്നു, യാ വൈലതാ യാ ഹസ്റതാ, എന്റെ നാശമേ, എന്റെ നാശമേ. യഥാ പടച്ചവനെ നാളെ റബ്ബിന്റെ കോടതിയിൽ നിന്നുകൊണ്ട് ജനങ്ങൾ സ്വന്തം ശപിക്കുകയാണ്. അത് മാത്രമല്ല, ഖുർആൻ പറയുന്നു, യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വാഹിബതിഹി വ ബനീ. ജന്മം നൽകിയ പിതാവിന് മക്കളെ വേണ്ട, നൊന്തു പ്രസവിച്ച ഉമ്മയ്ക്ക് തന്റെ പൊന്നാര മകനെ വേണ്ട, കൂടപ്പറപ്പുകൾക്ക് തിരിച്ചറിയാൻ സമയമില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യം, എല്ലാവർക്കും അവരവരുടെ കാര്യം. അന്ന് നരകത്തെ കൊണ്ടുവരുന്ന ദിവസമുണ്ടല്ലോ. വൈദാ റഅത്തഹും മിം മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുലൻ വസഫീറാ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കും മലക്കും തന്റെ അനുയായികളും അല്ലാഹുവിന്റെ അതാവ് കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. പടച്ചവനെ കൊണ്ടുവരുന്ന രംഗമെങ്ങനാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വഹാബത്തിനോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, മുത്തുനബിയുടെ താടി രോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ട്. റസൂലുള്ള പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, 70,000 ചങ്ങലകളുണ്ടല്ലോ. 70,000 ചങ്ങലകളിൽ നരകത്തിന്റെ ഒരു ഭാഗത്തെ മലക്കുകൾ ബന്ധിപ്പിക്കുകയാണ്. എന്നിട്ടിങ്ങനെ വലിച്ചു കൊണ്ടുവരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് 70,000 ചങ്ങല നിസാരമായിട്ട് തോന്നാ. കാരണം നമ്മൾ കണ്ടിരിക്കുന്ന ചങ്ങല വളരെ ചെറുതാണ്. എങ്കിലും മുത്തുനബി പറയുന്നു, മോനെ, ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിലെ ഒരു കൊളുത്തുണ്ടല്ലോ. ചങ്ങലയിൽ ഇങ്ങനെ ഓരോ കൊളുത്തുകളുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന കൊളുത്തിന്റെ വലിപ്പം എത്രയാണ്? അത് വളരെ ചെറുതാണല്ലോ. ഏറ്റവും കൂടുതൽ ആനയെ കെട്ടിയിടുന്ന ചങ്ങല പോകട്ടെ, അല്ലെങ്കിൽ ഷിപ്പിൽ പോകുമ്പോൾ കപ്പലുകൾ കെട്ടിയിടുന്ന ചങ്ങല കണ്ടിട്ടുണ്ടല്ലോ, അതിന്റെ വലിപ്പം പോലും എത്രയാണെന്ന് നമുക്കറിയാമല്ലോ. എങ്കിലും നാളെ പടച്ചുറപ്പിന്റെ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിൽ ഒരു കൊളുത്തുണ്ടല്ലോ.
അത് ഈ പ്രപഞ്ചത്തിനേക്കാളും വലുതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു കൊളുത്തുണ്ടല്ലോ, അത് ഈ പ്രപഞ്ചത്തിനേക്കാളും വലുതാണെങ്കിലോ. ചിന്തിച്ചു നോക്ക് സഹോദരാ, ചിന്തിച്ചു നോക്ക് സഹോദരാ, 70,000 ചങ്ങലകൾ നരകത്തിന്റെ ഒരു ഭാഗത്തെ അവിടെ നിന്ന് ബന്ധിപ്പിക്കുകയാ. പടച്ചവനെ ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകൾ, ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകളാണ്. ഇങ്ങനെ ആ നരകത്തിന്റെ ഒരു ഭാഗത്ത് റബ്ബിന്റെ മുന്നിലേക്ക് തലതാഴ്ത്തി പിടിച്ച് കരഞ്ഞു വിളിച്ചുകൊണ്ട് റബ്ബിന്റെ മലക്കുകൾ മാലിക്കുന്ന മലക്കും തന്റെ അനുയായികളും അവിടെ നിന്നിങ്ങനെ കൊണ്ടുവരുന്ന രംഗമുണ്ടല്ലോ. ആ രംഗം കാണുമ്പോ റബ്ബേ, നമ്മൾ പൊന്നേ കരളേ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ഭക്ഷണം വാരിക്കൊടുത്ത് മടിയിലിരുത്തി താലോലിപ്പിച്ച് എന്റെ മകനാണ് എന്റെ മകളാണ് എന്ന് നാട്ടുകാരോട് സ്നേഹത്തോടുകൂടി പറഞ്ഞ നമ്മുടെ പൊന്നാര മക്കളുണ്ടല്ലോ. ആ മക്കൾ അല്ലാഹുവോട് പറയുന്നു, നാഥാ എന്റെ മാതാപിതാക്കളുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ പാപം മുഴുവനും എന്റെ മാതാപിതാക്കളുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഇവരെ നരകത്തിലേക്ക് വലിച്ചെറിയല്ലാ, എനിക്ക് സ്വർഗം തരണേ എന്ന് നാളെ പടച്ചുറപ്പിന്റെ പരലോകത്ത് വെച്ച് പറയുമെന്ന് മുത്തുനബി പറയുമ്പോ ആ ഭയാനകമായ പരലോകത്ത് പേടിച്ച് വിറച്ചുകൊണ്ട് എല്ലാവരും ചെമ്പിന്റെ തറയില് വിയർപ്പിന്റെ അകത്ത് ചെയ്തു പോയ പാപത്തിന്റെ കണക്കനുസരിച്ച് മുട്ടുവര അരവര നെഞ്ചുവര കഴുത്തുവര ഇങ്ങനെ വിയർപ്പിന്റെ അകത്ത് മുങ്ങിത്താന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോ റസൂലുള്ള പറയുന്നു, സ്വഹാബാ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ലബഅസല്ലാഹു അഖ്വാമൻ യൗമൽ ഖിയാമാ, ഒരു വിഭാഗത്തെ അല്ലാഹു തെരഞ്ഞെടുക്കുകയാണ്. മാണിക്യം തിരയുന്നത് പോലെ, മുത്തുകളെ തെരഞ്ഞെടുക്കുന്നത് പോലെ ആ കോടാനുകോടി ജനങ്ങളുടെ നടുവിൽ നിന്ന് അല്ലാഹു ഒരു വിഭാഗത്തിനെ ഇങ്ങനെ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹു അവരെ സ്വർഗത്തിലേക്ക് യാത്രയാക്കുകയാ. അല്ലാഹു ഇങ്ങനെ തെരഞ്ഞെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അവരുടെ മുഖം ഇങ്ങനെ പ്രകാശിക്കുകയാ. 14-ാം രാവിലെ ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ അവരുടെ മുഖങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ട്. അലാ മനാബീരിൽ ഉലൈ യഅതു യഅതുനന്നാ യഅബ്തൂന ബിന്നാസ്. റസൂലുള്ള പറയുകയാണ്, അവരുടെ മുഖങ്ങൾ അവിടെ നിന്ന് പ്രകാശിക്കുന്നുണ്ട്. അവര് പടച്ചവനെ പീഡങ്ങളിൽ ഇരിക്കുകയാണ്, രക്തങ്ങളുടെ പീഡങ്ങളിൽ അവരിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു ഇങ്ങനെ അവരെ ബഹുമാനിച്ചുകൊണ്ട് അവരെ ഇങ്ങനെ സ്വർഗത്തിലേക്ക് യാത്രയാകുന്നത് ജനങ്ങൾ കാണുമ്പോ അസൂയ തോന്നുകയാണ്, ആരാണ് പടച്ചവര്, ഇവരാരാണല്ലാ, ഇവരെന്ത് നന്മ ചെയ്തതിന് പകരമാണ് അല്ലാഹു ഇങ്ങനെ ഒരു പ്രതിഫലം കൊടുക്കുന്നത്. നാളെ പടച്ചറബിന്റെ കോടതിയിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹു ഇങ്ങനെ ഓരോ വിഭാഗത്തിന് ഒരാൾക്കാർ ഇങ്ങനെ അടുത്തേക്ക് വിളിക്കും, ഓരോ ആൾക്കാരിങ്ങനെ തെരഞ്ഞെടുക്കും, എന്റെ അടുത്തേക്ക് വാ എന്ന് വിളിച്ചിട്ട് അവരെ അവരുടെ മുഖം വല്ലാതെ പ്രകാശിക്കുന്നുണ്ട്. അവരുടെ മുഖം വല്ലാതെ 14-ാം രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നു. അതുമാത്രമല്ല, രക്തങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ, സിംഹാസനങ്ങളിൽ അല്ലാഹു VVIP കളെ പോലെ കയറ്റിയിരുത്തുകയാ. എന്നിട്ട് അല്ലാഹു ആ കൂട്ടത്തെ ഇങ്ങനെ സ്വർഗത്തിലേക്ക് യാത്രയാകുന്നത് കാണുമ്പോ കണ്ണും തള്ളി നിൽക്കാ. ബാക്കി എല്ലാരും ആരാ പടച്ചവനെ, ഇവര് ഇവരെന്ത് നന്മ ചെയ്തതിന്റെ പേരിലാണ് അല്ലാഹു ഇങ്ങനെ ഒരു സ്ഥാനവും മഹത്വവും നൽകിയത്. എല്ലാവരും വളരെ അത്ഭുതത്തോടെ അസൂയയോടുകൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്, അവരാരെന്നറിയുമോ, അവരാരെന്നറിയുമോ, അവര് ഹാഫിദീങ്ങളല്ല, ആലിമീങ്ങളല്ല, ഹജ്ജ് ചെയ്തവരല്ല, ഉംറ ചെയ്തവരല്ല, 5 നേരം നിസ്കരിച്ചവർക്ക് കിട്ടുന്ന പ്രതിഫലമല്ല. മുത്തുനബി അവിടെ നിന്ന് പറയുന്നു, അല്ലാഹുവിന്റെ ദിക്റ് കൊണ്ട് നാവിനെ നനച്ചവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
നാഥങ്ങൾ പറയുമ്പോൾ മഹാനായ അബൂലൈസ് റളിയല്ലാഹു തആല അൻഹു മഹാനവരകൾ അവിടെ അബൂലൈസ് തങ്ങൾ പറയുകയാണ് ഏഴ് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമോ? ഏഴ് വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. ഈ സദസ്സിലിരിക്കുന്നവരോട്, ഈ വാലലൈവായി കേൾക്കുന്നവരോട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഏഴ് വാചകങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. ഇതൊന്ന് പഠിക്കാൻ കഴിയുമോ? ഇത് ജീവിതത്തിൽ ഒന്ന് പറയാൻ കഴിയുമോ? ഇത് ജീവിതത്തിൽ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ഈ പറയുന്ന ഏഴു വാചകങ്ങൾ ആരെങ്കിലും പഠിക്കുകയും അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുകയും ചെയ്താൽ അബൂലൈസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹു അവന് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം, അല്ലാഹുവിന്റെ കോടാനുകോടി മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ അവനെ ബഹുമാനിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ മലക്കുകളെ ബഹുമാനിക്കുകയാണ്. ഈ പറയുന്ന ഏഴ് ദിക്ര് നിനക്കൊന്ന് പഠിക്കാൻ കഴിയുമോ? ഇത് പറയേണ്ട സമയത്ത് നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ? ഒന്നാമത്തെ പ്രതിഫലം, അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളെ ബഹുമാനിക്കുകയാ. രണ്ട്, കടലിന്റെ നിരകളുണ്ടല്ലോ, തിരമാലകൾ അടിച്ചു വരുമ്പോൾ ആ കടലിന്റെ തിരമാലകൾക്കിടയിലും നൊരയും പതയും ഉണ്ടല്ലോ, അതിന്റെ അളവറിയുമോ? അതിന്റെ അത് നമുക്ക് എണ്ണാൻ കഴിയുമോ? റസൂലുള്ള പറയുകയാ, കടലിന്റെ തിരമാലകൾ കടലിന്റെ നുരയോളം പാപം ചെയ്താലും ഈ ഏഴ് കാര്യങ്ങൾ നീ പഠിച്ചാ നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഇബാദത്ത് ചെയ്യാനുള്ള ഉത്സാഹമാ. നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്. ഇബാദത്ത് ചെയ്യാനുള്ള ഒരു ഉത്സാഹമില്ലാതെ പോയി, മടിയാണ് പടച്ചവര്. ഇബാദത്ത് ചെയ്യാൻ മടിയാണ്, പള്ളിയിലേക്ക് നടക്കാൻ മടിയാണ്, ഖുർആനോദാൻ മടിയാണ്, ദിക്റുകൾ പറയാൻ മടിയാണ്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ മടിയാണ്. കുറച്ചു സമയം മൊബൈലിന്റെ മുന്നിലിരുന്ന് നസീഹത്ത് കേൾക്കാൻ നമ്മളിൽ പലർക്കും മടിയാണ്. എങ്കിൽ ഈ ഏഴ് വാചകങ്ങൾ പഠിച്ചാ അല്ലാഹു നിന്റെ ഇബാദത്തിന്റെ മാധുര്യം അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? സഹോദരാ, നിന്റെ ജീവിതം സന്തോഷമാ. ഈ ദുനിയാവിലെ ജീവിതമുണ്ടല്ലോ, പണമില്ലെങ്കിലും അധികാരമില്ലെങ്കിലും ആൾബലമില്ലെങ്കിലും മോനെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് സമാധാനമുള്ള ജീവിതമുണ്ടല്ലോ, ഇല്ലാത്തത് തന്നെയാണ്. എന്തൊക്കെ ലഭിച്ചിട്ടും സമാധാനം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാ സഹോദരാ? റസൂലുള്ള പറയുകയാണ്, ഈ ഏഴ് വാചകങ്ങൾ കാണാതെ പഠിക്കാൻ കഴിയുമോ? പറയേണ്ട സമയത്ത് പറയാൻ കഴിയുമോ? അല്ലാഹു നിനക്ക് തരുന്ന നാലാമത്തെ പ്രതിഫലം, നിന്റെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും അല്ലാഹു തരികയാ. അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഈ ലോകത്ത് നിന്ന് പിരിയുന്ന ഒരു സമയമുണ്ടല്ലോ, അസ്രായിലിനെ കണ്ടുമുട്ടുന്ന സമയമുണ്ടല്ലോ, മലക്കുകൾ കൈകാലുകൾ പിടിക്കുന്ന സമയമുണ്ടല്ലോ, മരണത്തിന്റെ വേദന അനുഭവിക്കുന്ന സമയമുണ്ടല്ലോ, നിലവിളിച്ചാൽ ആരും കേൾക്കാത്ത, ആരും സഹായിക്കാനില്ലാത്ത, ആരും രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഒരു സമയമുണ്ടല്ലോ. വക്കീല മൻറാ وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق കടന്ന് പിടയുന്ന സമയമുണ്ടല്ലോ, അവസാന സമയം അല്ലാഹു ഖൈറാക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാനൊരു ഏഴ് ദിക്ര് പറഞ്ഞു തരാം, എന്നിട്ട് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇതാണ് ഷാജിക്ക മൊബൈലിൽ നോക്കുന്നു, 10 മണിയാകാറ എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു ഏഴ് വാചകം പറഞ്ഞു തരാം. ഈ പറയുന്ന ഏഴ് വാചകങ്ങൾ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? മൂന്ന് സ്വലാത്ത് പറ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.
ഞാൻ പറയുന്ന ഒരു ഏഴ് വാചകങ്ങൾ കാണാതെ പഠിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ ഇൻഷാ അല്ലാ. അപ്പൊ എഴുന്നേറ്റ് ഇങ്ങോട്ട് കയറിയിരിക്കും, ഇതിനകന്ന് പോയിരിക്കണം. നിങ്ങളെ ഇരുട്ടത്തിരിക്കുമ്പോൾ നിങ്ങളുടെ മുഖം കാണുന്നില്ല, ഈ ലൈറ്റ് വെട്ടത്താകുമ്പോൾ എല്ലാവരെയും കാണാമല്ലോ. അള്ളാഹു നാളെ സ്വർഗത്തിൻ്റെ അവകാശികളെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏഴ് വാചകങ്ങൾ കാണാതെ പഠിക്കുകയും പഠിച്ചാൽ മാത്രം പോരാ, അത് പറയേണ്ട സമയത്ത് പറയണം. ഉസ്താദന്മാർക്ക് ഇത്തിരി ചായ കൊടുപ്പോ. ഈ ഏഴ് വാചകങ്ങൾ പഠിക്കുകയും വേണം, ജീവിതത്തിൽ ചെയ്യുകയും വേണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്താൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താ? അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മളെ ബഹുമാനിക്കും. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. രണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്തോഷമുള്ള ഒരു ജീവിതം, സമാധാനമുള്ള ഒരു ജീവിതം. നോക്കുമ്പോൾ രണ്ട് നില വീട്, 1 കോടി രൂപയുടെ വീട്, കുളിക്കാൻ സ്വിമ്മിംഗ് പൂള്, സഞ്ചരിക്കാൻ ബെൻസ് കാറ്, ജോലി ചെയ്യാൻ 3-4 വേലക്കാരിമാര് അല്ലേ, സുന്ദരിയായ ഭാര്യ, മക്കളുണ്ട്, ഡ്രൈവറുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിലൊന്നുമല്ല സമാധാനം ഇരിക്കണം. ഓൻ ടെൻഷനില്ല, ഓന് സമാധാനമില്ല, ടെൻഷനില്ല. ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും സമാധാനമില്ലെങ്കിൽ അവൻ്റെ ജീവിതം നരകവ നാശവ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനം വേണോ? സമാധാനം വേണോ? പൈസ ചെലവില്ലാത്തൊരു വഴി പറഞ്ഞുതരട്ടെ. പൈസ ചെലവില്ലാത്തൊരു വഴി പറഞ്ഞുതരട്ടെ. ആ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീ എന്ന് പറഞ്ഞാൽ മതി, 99 രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഹദീസിലുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 99 രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഏത്? ലാ ഹൗല. തഴവുസ്താദിന്റെ ബൈത്ത് തന്നെ ഉണ്ടല്ലേ സർ, ലേഖ്യം ലാ ഹൗല ലേഖ്യം കഴിക്കണമെന്നാ. അപ്പൊ ഈ ലാ ഹൗല എന്ന് പറയുന്ന ദിക്ർ പറഞ്ഞാ ഞാൻ അത് പറഞ്ഞ പിന്നെ എന്റെ മത പറഞ്ഞു. ഈ ദിക്ർ പറഞ്ഞിട്ടാ ഒരു ചങ്ങാതി ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനായത്. ഒരു സഹാബിയുടെ ചരിത്രം തന്നെയുണ്ട്, ഒരു സഹാബിയുടെ ചരിത്രമുണ്ട്. ഈ ദിക്ർ പറഞ്ഞിട്ട് നേരം വെളുത്തപ്പോൾ അംബാനിയായ ഒരു സഹാബിയുടെ ചരിത്രം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ അത് പറയണില്ല, അങ്ങോട്ട് പോണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ രണ്ട്, സമാധാനമുള്ള ഒരു ജീവിതം അള്ളാഹു തരും. 3, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവൻ അള്ളാഹു പുറത്തരും. അതാ കടലിന്റെ നുരകളോളം നീ ജീവിതത്തിൽ പാപം ചെയ്തവനാണെങ്കിലും അള്ളാഹു നിന്റെ പാപം പൊറുത്തു തരും. ഈ 7 വാചകങ്ങൾ പറയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 പ്രതിഫലം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇവിടുത്തെ ഈ ദുനിയാവിൽ ഇബാദത്തിൻ്റെ മാധുര്യം, അതിനൊരു രസമുണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഒരു ലഹരി. അതുകൊണ്ടാണ് ഈ മഹാന്മാരൊക്കെ, ഒരു മഹാൻ മരിക്കുന്ന സമയത്ത് കരയുക. ഇപ്പൊ ചോദിച്ച എന്തിനാ കരയണേ? മരിക്കാനുള്ള പേടിയുണ്ട? അല്ല, മരിക്കാനുള്ള പേടി കൊണ്ടാണോ നിങ്ങൾ കരയണ? അല്ല, ആ നിസ്കരിക്കുമ്പോ കിട്ടിയിരുന്നൊരു സുഖം ഉണ്ടല്ലോ, ഇനി അത് കിട്ടില്ല. മഹാനായ ഹുബൈബ് ഇബ്നു അദിയ്യ റളിയല്ലാഹു തആല അൻഹു, പ്രവാചകന്റെ സഹാബിയ, അവിടെ നിന്ന് ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയിട്ട് തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടി തൂക്കുമരത്തിൽ കയറ്റി നിർത്തിയിരിക്ക. താഴെ നിൽക്കുന്നത് മുഴുവനും ഹുബൈബിന്റെ ചങ്ങാതിമാരാ, കൂട്ടുകാരാ, കൂടെ നടന്നവരാ. അവര് ചോദിച്ചു, എടാ ഹുബൈബ്, ചെറിയ പ്രായവാടാ, പെണ്ണുപോലും കിട്ടിയിട്ടില്ലടാ, ചാവണോ? നീ ഞങ്ങളുടെ കൂട്ടുകാരനല്ലേ, ചെറിയ പ്രായക്കാരനാണ്, ഈ സമയത്ത് നിനക്ക് മരിക്കണോ ഹുബൈബ്? മുഹമ്മദിനെ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞിട്ട് നീ വാടാ ഹുബൈബ്, വാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. അവര് ചോദിച്ചു, എങ്കിൽ മുഹമ്മദിനെ ഒരു ചീത്ത വിളിച്ചാ മതി, മോശമായിട്ടൊരു വാക്ക് പറഞ്ഞാൽ മതി, ഇവിടെ വെറുതെ വിട്ടേക്കാം. ഹുബൈബ് നിങ്ങൾ തയ്യാറായില്ല. അവസാനം കൊല്ലുന്നതിന് മുമ്പ് ചോദിച്ചു, നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടോന്ന്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള അവസരം തന്നാ മതി, അവസാനത്തെ ആഗ്രഹം, അവസാനത്തെ ആഗ്രഹം 2 റക്അത്ത് നിസ്കരിക്കണം. ഹുബൈബ് ഇബ്നു അദിയ്യ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ശത്രുക്കൾ അനുവാദം കൊടുത്തപ്പോൾ കഴുകുമരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് പടച്ചവനെ അവിടെ നിന്ന് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. 2 ചെറിയ സൂറത്തുകളാണ് ഓതിയത്. പെട്ടെന്ന് അവിടെ നിന്ന് നമസ്കാരം പൂർത്തീകരിച്ചു. എന്നിട്ട് സുജൂദിൽ കിടക്കുകയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പറയുന്നു, നാഥാ, പടച്ചവനെ എപ്പ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് നിസ്കരിക്കാറ്. റബ്ബേ
ഇന്ന് ചെറുത് ഓതിയിട്ട് എളുപ്പം നിസ്കരിച്ചത്. അല്ലാഹുവേ എനിക്ക് പടച്ചവനെ ആഗ്രഹമില്ല, വലിയ സൂറത്തുകൾ ഓതിയിട്ട് നമസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ചുരുക്കാൻ കാരണം എന്തെന്നറിയുമോ? എന്റെ നമസ്കാരം നീണ്ടുപോയാ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. എന്റെ നിസ്കാരം നീണ്ടുപോയ ഇവന്മാര് വിചാരിക്കും പേടിച്ചിട്ട് കടന്ന് ഇബാദത്ത് ചെയ്യുന്നെന്ന്. അല്ല, എനിക്ക് പേടിയില്ല. അല്ല, പടച്ചവനെ നിസ്കരിക്കുമ്പോ വലിയ വലിയ സൂറത്തുകൾ ഓതി അതിന്റെ അനുഭൂതി, അല്ലാ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആ ഒരു രംഗം, അല്ലാഹുവെ ഇനി ഇതില്ലല്ലോ, ആ ഓർത്തിട്ട മഹാനവറുകൾ കരഞ്ഞത്. അല്ലാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. നമുക്ക് കുലുഹു അല്ല ഇന്നാഴത്തേനെ എല്ലാ ദിവസവും ഓതി അത് തന്നെ മതി. അൽഹംദുലില്ലാ. മുസമ്മിൽ ഉസ്താദൊക്കെ വലുത് ഓതുമ്പോ ചിലർക്കൊക്കെ ചുമ വരുമാത അവസ്ഥ. നമ്മൾ പുറകെ നിന്ന് ചുമയ്ക്ക അയച്ചങ്ങാതി എന്തപ്പാ വല്ല വല്ലുഹൊക്കെ ഓതിക്കൂടെ എന്ന്, ഇതാ അവസ്ഥ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പല ഞാൻ ഇവിടുത്തെ കാര്യമല്ലപ്പാ, ഉദാഹരണം പറയും, മുസമ്മിലിനല്ലേ പറയാൻ പറ്റൂ. അല്ലാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. പല പള്ളികളിലും ചുമകളൊക്കെ കേൾക്കാം ഉസ്താദന്മാർ. പിന്നെ ആഗ്രഹിക്കും സുബഹിക്ക് വലിയ സൂറത്ത് ഓതിയാ മതി എന്ന്, കാരണം ഉറങ്ങാൻ നിന്ന് സുഖമായിട്ട് അല്ലേ. സുബഹിക്ക് വലിയ സൂറത്ത് ഉസ്താദ് വെള്ളിയാഴ്ച ദിവസമൊക്കെ സജദയാവും ഓതണേ, പറിച്ചു നിന്ന് കണ്ടു നോക്കണം. ഉസ്താദ് ഈ സജദൊക്കെ ഓതിയിട്ട് സഹവിന്റെ സുജൂദം കൊണ്ട് ചെയ്യാൻ പോവാ പല പറയത്തില്ല, റുക്ഊഇൽ തന്നെ നിൽക്കുക, നേരെ പോയിട്ട് എഴുന്നേറ്റ് ഇത് ഏത് നിസ്കാരം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ ഈ പറഞ്ഞ ഏഴ് ദിക്റുകൾ പറഞ്ഞാൽ ഇബാദത്തിന്റെ മാധുര്യം അള്ളാഹു നമുക്ക് രുചിക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവൻ രക്ഷപ്പെടും. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഒരു ഹൈറായ മരണം അതല്ലേ വേണ്ടേ? എവിടെയെങ്കിലും കിടന്ന് എത്താൻ മതിയോ? എവിടെയെങ്കിലും കിടന്ന് എത്താൻ മതിയോ? ഇല്ല ഉസ്താദെ, തഴമ്പുണ്ട്, താടിയുണ്ട്, പള്ളിയിലെ ഉസ്താദാണ്, പള്ളിയുടെ പ്രസിഡന്റാണ്, പ്രഭാഷകനാണ്, ഹാഫിളാണ്, ആലിമാണ്, കഴിയും എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ ഖുർആൻ വായിച്ചു നോക്കിയാൽ മതി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മളെക്കാളും വലിയ കൊലകൊമ്പനായിരുന്നു ആര്? ഇബ്ലീസ്. എന്ത് പറ്റി? ജിബ്രീൽ അലൈഹിസ്സലാം പാതിരാത്രി റസൂലുള്ളാഹി തങ്ങൾ നോക്കുമ്പോൾ ഒരു കരച്ചലിന്റെ ശബ്ദം കേൾക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ പോയി നോക്കുമ്പോ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് കരയാ, പടച്ചനെ നരകത്തെ തൊട്ട് നീ കാക്കണേ അല്ല, അവിടെ നിന്ന് ഇങ്ങനെ കരയാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അത്ര ജിബ്രീലെ നീ എന്തിനാ കരയണേ? നീയല്ലേ ഈ മലക്കുകൾ മഹിയായിട്ട് വരുന്ന ചങ്ങാതി? എല്ലാ പ്രവാചകന്മാർക്കും വഹീമായിട്ട് കടന്നു വരുന്ന നീയല്ലേ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കണേ? അപ്പോഴാ ചോദിച്ചത്, ഞങ്ങളുടെ ഉസ്താദായി ഇബ്ലീസ് ഓന്റെ ഗതി എന്താന്ന് കണ്ടില്ലേ? ഞങ്ങളുടെയൊക്കെ ഉസ്താദായിരുന്നു അസാസിയിൽ, അവന്റെ അവസ്ഥ കണ്ടില്ലേ? പിന്നെ എങ്ങനെ എപ്പോഴാണെന്ന് അറിയില്ലല്ലോ. അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുകയാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അള്ളാഹ് ഒരു ഏഴ് വാചകങ്ങൾ പറഞ്ഞു തരാം, പഠിച്ചോ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് പോരാ. ഒന്ന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത്? അപ്പൊ കാണാതെ പഠിക്കേണ്ട ഏഴ് വാചകത്തിൽ ഒന്നാമത്തെ വാചകം ഏതാ? ഇത് എപ്പോഴാ ഉപയോഗിക്കേണ്ടേ? നിസ്കരിക്കുമ്പോഴാ. പിന്നെ ഏത് നല്ല കാര്യം ചെയ്യാ? ഏത് കാര്യം ചെയ്യുമ്പോഴല്ല, കള്ളു കുടിക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പഠിക്കുന്നവരുണ്ടല്ലോ, അതല്ലപ്പാ വറക്കത്തില്ലേ. ഇത് പണ്ട് ആരോ ഒരാൾ പറയുന്നുണ്ട്, കള്ള് ഷാപ്പിൽ പോയിരുന്നിട്ട് കള്ള് കുടിച്ചോണ്ടിരിക്കുക, അപ്പോഴാണ് ഞണ്ടിന്റെ ഇറച്ചി ഞണ്ട് കൊണ്ടുവച്ചോ, ഇതങ്ക് കറാഹത്താന്ന്. കള്ള് കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞണ്ടോ അതുപോലെ തന്നെ മറ്റേ കക്കയോ എന്തോ കൊണ്ടുവന്ന് കൊടുത്തപ്പോ ഓൻ പറയും, ഏയ് ഇത് വേണ്ട, കറാഹത്താ നിങ്ങക്ക്, അപ്പൊ കുടിക്കണത് എന്താ? അതുപോലെ അങ്ങനല്ല, എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുക. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഈ ഒന്നാമത്തെ കാര്യം എന്താ? രണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം, എന്ത് കാര്യത്തിൽ നിന്ന് നല്ല കാര്യങ്ങളിൽ നിന്ന് വിരമിച്ചാൽ എന്ത് പറയണം? അൽഹംദുലില്ലാ. എന്ത് പറയണം? അൽഹംദുലില്ലാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അനാവശ്യ സംസാരം കേൾക്കുകയാണെങ്കിൽ എന്തു പറയണം? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എന്ത് പറയണം? മോശമായ കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ, ഒരു മോശമായ കാര്യം കേൾക്ക, അസ്തഗ്ഫിറുല്ലാഹ് അല്ലേ? തെറ്റുകൾ കാണുമ്പോൾ, ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ, ചില കാര്യങ്ങൾ കാണുമ്പോൾ പറയുമ്പോൾ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ മൂന്നാമതായി പഠിക്കേണ്ട വാചകം അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പറച്ചങ്ങായിമാരെ, നാല്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാലാമത്തെ കാര്യം, പിന്നീട് ഒരു കാര്യം ചെയ്യാം, നാളെ കാണാം, നാളെ തരാം, നാളെ പറയാം, നാളെ വരാം. അപ്പൊ എന്തു പറയണം?
അല്ലാതെ നാളെ വരാന്നാണോ പറയണ്ടേ? അല്ല, നാളത്തേക്ക്. ഒരു ഇൻഷാ അല്ല പറയാത്തതിന്റെ പേരിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം തന്നെയുണ്ട്. ഒരു ഇൻഷാ അല്ല പറയാനൊരവസരത്തിൽ മുത്തുനബി വിട്ടുപോയപ്പോ വഹി വരെ കുറെ നാൾ നിന്നുപോയി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇൻഷാ അല്ലാ എന്ന ഒരു വാക്കിന് വലിയ വിലയാ, വലിയ മഹത്വ. ചില സമയങ്ങളിൽ അതൊന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷയേ ഉള്ളൂ. അത് പറയാതെ വരുമ്പോ അള്ളാഹുവിന്റെ സഹായം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം പിന്നെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ ഇൻഷാ അല്ലാ അത് പറയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഞ്ചാമത്തെ കാര്യം, വെറുക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കണ്ട അള്ളാഹുവെ കള്ളുകുടിക്കുന്നു, വ്യഭിചരിക്കുന്നു, പരസ്യമായി പലിശ കൊടുക്കുന്നു, വൃത്തികേടുകൾ, മോശമായ വൃത്തികെട്ട കാര്യങ്ങൾ കാണുമ്പോൾ നീ എവിടെന്ന് പറയണം, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. നീ കാവൽ ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചവനെ, നീ അല്ലാഹുവിനോട് കാവല ചോദിക്കണം. പരസ്യമായിരുന്ന മുസ്ലിമീങ്ങൾ കള്ളുകുടിക്കുകയാണ് അല്ലെങ്കിൽ വ്യഭിചരിക്കുകയാണ്, പടച്ചവനെ മുസ്ലിം താടിയുള്ള ഹാജിയാര് തന്നെ പലിശയ്ക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം നീ പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ആറാമത്തെ കാര്യം എന്താ? പടച്ചവനെ ുണ്ടായാൽ എന്തെങ്കിലും മരണം കേട്ടാൽ, അപകടങ്ങൾ കേട്ടാൽ, ദുരന്തങ്ങൾ കേട്ടാൽ, ദുഃഖവാർത്തകൾ കേട്ടാൽ, എന്തിന് കരണ്ട് പോയാൽ, ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊന്ന് കരണ്ട് പോയാ, വീട്ടിൽ കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കും നനഞ്ഞു പോയാ, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണേ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. നമ്മളിതാകെ പറയണത് എപ്പോഴാ? മരണം. പള്ളിയിൽ നിന്ന് കേൾക്കാം ഇന്നാലില്ല ആരോ തീർന്നു, അത്ര തന്നെ. നമുക്കാകെ എങ്കിൽ കത്തിച്ചു വെച്ചിരുന്ന വിളക്കണഞ്ഞ, എന്റെ വീട്ടിൽ വെച്ചിരുന്ന ഒരു ഗ്ലാസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഉസ്താദിന്റെ വീട്ടിൽ ചായ കൊണ്ടുവച്ച ഗ്ലാസ് ഒന്ന് താഴെ വീണപ്പോ പറഞ്ഞു ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളോ? അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു മുസീബത്തല്ലേ ഒരു ഗ്ലാസ് താഴെ വീണ്, കയ്യിലിരുന്ന ഫോൺ താഴെ വന്ന് വീണ് മുസീബത്തല്ലേ? എന്തൊരു വിപത്തുണ്ടായ അപ്പ പറയണം ഇന്നാലില്ല. ഏഴാമതായിട്ട് അവിടെ നിന്ന് പറയുകയാണ് എന്ന് പറയുന്ന ദിക്റു നീ പഠിക്കണേ, അധികമായിട്ട് പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഏഴ് വാചകങ്ങളെ മറക്കരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, استغفر الله العظيم، ان شاء الله، لا حول ولا قوه الا بالله، انا لله وانا اليه راجعون، لا اله الا الله، محمد رسول الله، കരുണ കടലായ റബ്ബേ, ഞങ്ങളുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുനിയാവും ആഖിറത്തും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, മുഅ്മിനീങ്ങളോട്, അല്ലാഹു തന്ന നാവ് ദിക്റു പറയുന്ന നാമാണോ? ദിക്റു പറയുന്ന നാമാണോ? നിന്റെ ദുനിയാവും ആഖിറത്തും രക്ഷപ്പെടുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, പരിശുദ്ധമായ ഖുർആൻ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 63 വർഷക്കാലം മക്കയിലും മദീനയിലുമായി ജീവിച്ച മുത്തുനബി ഉണ്ടല്ലോ, മുത്തുനബിയുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക് ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വരികയാണ് പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തുമായി. ഇദാ ജാ അൻസുറുല്ലാഹി വൽ ഫതഹ് വറഅയ്തന്നാസ يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا ഈ സൂറത്ത് വന്ന് ഓതി കൊടുക്കുമ്പോ റസൂലുള്ളാന്റെ കണ്ണ് നിറയുകയാ.
മുത്തി നബിയുടെ കണ്ണ് നിറഞ്ഞു പോയി, താടി രോമത്തിലൂടെ കണ്ണുനീര് ഒഴുകി പോയി. ചരിത്രം പറയുകയാ, പിന്നീട് പ്രവാചകന് രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ